നമസ്കാരം. റാഫ് ടോക്കിന്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് ഡേവിഡ് അലാബയുടേതാണ്. അലാബയെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തു എന്ന് വരെ ഇന്നലെ പലരും പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അലാബ റയൽ മാഡ്രിഡുമായിട്ട് ചർച്ചകളിലാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മാർക്ക് ഇന്നലെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അലാബയ്ക്ക് വേണ്ടി എഫ് സി ബാഴ്സലോണയും റയൽ മാഡ്രിഡും ഒക്കെ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ബാഴ്സലോണക്ക് റയൽ മാഡ്രിഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കഴിയാത്തതുകൊണ്ട് അലാബ മികവാറും റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യും എന്ന് തന്നെയാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് അലാബ ഇപ്പോൾ ചോദിക്കുന്ന വേജസ് വളരെ വലുതാണ്. അതിപ്പോ റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ചർച്ചകളെ സ്റ്റെക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കാര്യങ്ങളിൽ പുരോഗതി ഇല്ലാത്ത രൂപത്തിലേക്കാണ് പോകുന്നത് എന്ന് gold.com റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ കൃത്യമായ വാർത്ത ഇങ്ങനെയാണ്. അലാബയുടെ ആ ഒരു റെപ്രസെന്റേറ്റീവ്സ്, അത് ഹെഡഡ് ബൈ പിനി സഹാവി ആണ്, അവർ ചോദിക്കുന്ന ഒരു വേജസ് എന്ന് പറയുന്നത് 13 മില്യൺ യൂറോ പെർ സീസൺ ആഫ്റ്റർ ടാക്സ്. ടാക്സ് ഒഴിവാക്കി ഒരു സീസണിന് 13 മില്യൺ യൂറോയാണ് അലാബയുടെ റെപ്രസെന്റേറ്റീവ്സ് ചോദിക്കുന്ന വേജസ്. പക്ഷേ അത് കൊടുക്കുകയാണെങ്കിൽ നിലവിലെ റയൽ മാഡ്രിഡിന്റെ വേജ് സ്ട്രക്ചറിൽ അലാബ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും. അതായത് സെർജിയോ റാമോസിന്റെ വേജിനേക്കാൾ കൂടിയ ഒരു വേജാണ് ഇപ്പോൾ അലാബ ചോദിക്കുന്നത്. 12 മില്യൺ യൂറോയാണ് ഇപ്പോൾ സെർജിയോ റാമോസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വേജസ്. പെർ സീസണിലെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡീൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത അതിൽ ഉടക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എങ്കിലും അലാബ ഈ ഒരു കാര്യത്തിൽ മറ്റു രൂപത്തിലുള്ള വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുകയാണെങ്കിൽ റയൽ മാഡ്രിഡിലേക്ക് തന്നെ എത്തും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു സീസണോടുകൂടി അദ്ദേഹം ബയൺ മ്യൂണിക്ക് വിടുകയാണ്. ബയണിൽ ഇനി അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞതുമാണ്. പക്ഷേ ഇപ്പോൾ ഒരു പേഴ്സണൽ എഗ്രിമെന്റിലെത്തുക മാത്രമാണ് ചെയ്യുന്നത്. റയലുമായിട്ടൊരു പേഴ്സണൽ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ സീസൺ അവസാനിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം ബയൺ മ്യൂണിക്ക് വിട്ടുപോവുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.